നമസ്കാരം ഏവർക്കും ഹാഷിക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം പ്ലസ് വൺ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കോമൺ ആയി പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ്. അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു വിഷയത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ഇക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള മുഴുവൻ ക്ലാസുകളും ലഭിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നതിലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഈ ഭാഗത്ത് നിന്ന് ഷുവറായിട്ടും നിങ്ങൾക്ക് എക്സാമില് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണിത്. തീർച്ചയായും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് പീരിയഡ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് റെയിൽവേ, രണ്ട് റോഡ്, മൂന്ന് പോർട്ട്, നാല് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ദെൻ അഞ്ച് വാട്ടർ ട്രാൻസ്പോർട്ട്. പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്? റെയിൽവേകൾ സ്ഥാപിച്ചു, അതുപോലെ പോർട്ടുകൾ സ്ഥാപിച്ചു, റോഡുകൾ നിർമ്മിച്ചു, അതുപോലെ ടെലഗ്രാഫ്സ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവ സ്ഥാപിച്ചു, അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതം സ്ഥാപിച്ചു. ഓക്കെ, ഇതെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ സ്ഥാപിച്ചതായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യവിഭവങ്ങളായിട്ടും അസംസ്കൃത വസ്തുക്കളൊക്കെ ആയി ഇന്ത്യയിൽ നിന്ന് സാധന സേവനങ്ങൾ അവരുടെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഇംഗ്ലണ്ടിൽ വെച്ച് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയെ കമ്പോളമാക്കി മാറ്റുന്നതിനും വേണ്ടി മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപിപ്പിച്ചത്. പക്ഷേ പിന്നീട് അത് ഇന്ത്യക്കാർക്ക് വളരെയധികം ഗുണകരമാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്ന് റെയിൽവേ ആണ്, രണ്ട് റോഡുകളാണ്, മൂന്ന് പോർട്ടുകളാണ്. പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? തുറമുഖങ്ങളാണ്. ഓക്കെ, ദെൻ അതുപോലെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് അല്ലെ, അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ജലഗതാഗതം. ക്ലിയർ അല്ലെ? അപ്പൊ ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് നമ്മൾ പറയേണ്ടതുള്ളൂ. പക്ഷെ ഇതിൽ തന്നെ ചോദിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായുള്ള ഒരു ചോദ്യം, ഒഴിച്ചുകൂടാനാവാത്ത ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് എന്ത്? റെയിൽവേയെ സംബന്ധിച്ചുള്ളത്. ഓക്കെ, കോൺസിക്വൻസസ് ചോദിക്കാറുണ്ട്, റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് റെയിൽവേ എന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് അതുകൂടി ഈ ഒരു ഭാഗത്ത് പരിശോധിച്ച് നോക്കാം. റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ, അല്ലെങ്കിൽ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് റെയിൽവേ. കോൺസിക്വൻസസ് ഓഫ് റെയിൽവേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ അത് വളരെ ചുരുക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തേത് ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, അതായത് ജനങ്ങൾക്ക് ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, റെയിൽവേയുടെ ഒന്നാമത്തെ അനന്തരഫലമായിട്ട് പറയുന്നത് ജനങ്ങൾക്ക് ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി. ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, ജനങ്ങൾക്ക് ദീർഘദൂര യാത്ര നടത്താൻ സഹായകമായി, ഒന്നാമത്തെ അനന്തരഫലം. രണ്ടാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ബ്രോക്കൺ ജിയോഗ്രഫിക്കൽ ആൻഡ്
കൾച്ചറൽ ബാരിയേഴ്സ് അല്ലെ, ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികവുമായ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ജനങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അതാണ് ഈ അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അപ്പൊ അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ ബ്രോക്കൺ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സംസ്കാരം പുലർത്തിപ്പോരുന്ന ആളുകൾക്ക് മറ്റു സംസ്കാരം പുലർത്തുന്നവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും, അതുപോലെ തന്നെ കൾച്ചറൽ പരസ്പരം ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള സംസ്കാരം കൈമാറാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതൊരു കോൺസിക്വൻസസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇറ്റ് ബ്രോക്കൺ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ് അല്ലെ, ഉൽപാദന കേന്ദ്രങ്ങളെയും, റെയിൽവേ നോക്കൂ, ഉൽപാദന കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ വിപണന കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു. എവിടെയാണോ മാർക്കറ്റ്, എവിടെയാണോ പ്രൊഡക്ഷൻ സെന്റർ, ഈ രണ്ട് മേഖലകളെയും തമ്മിൽ എന്ത് ചെയ്തു, പരസ്പരം ബന്ധിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണത്? അതായത് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിലേക്ക് സുഗമമായി എളുപ്പത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം അല്ലെ. അപ്പോ ജനങ്ങൾക്ക് എന്താണ്, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ മാർക്കറ്റിൽ എത്തിക്കാനുള്ള സൗകര്യം ലഭിച്ചു. ഇത് രാജ്യത്തിലെ മാർക്കറ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെ. അതായത് ജനങ്ങളുടെ കച്ചവട മേഖലയെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമായി എന്നുള്ളതാണ്. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാർക്കറ്റുകളിലേക്ക് സാധനങ്ങൾ സുഗമമായി എത്തിക്കുന്നതിനുള്ള സൗകര്യം ലഭിച്ചു. അതാണ് മൂന്നാമത്തെ കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്, പ്രൊഡക്ഷൻ സെന്റേഴ്സിനെയും മാർക്കറ്റിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു എന്നുള്ളത്. നാലാമത്തത്, ഇറ്റ് ലെഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആണ്. ഇറ്റ് ലീഡ് അല്ലെ, എന്താണ് അത്, ഏതിലേക്ക് നയിച്ചു, കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ അല്ലെ, അഗ്രികൾച്ചർ. നമുക്കറിയാം ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ആ കൃഷിയെ എന്താക്കി മാറ്റാൻ ഇത് കാരണമായി, അതായത് കമേഴ്ഷ്യലൈസേഷൻ നടത്താൻ കാരണമായി. എന്താണ് കമേഴ്ഷ്യലൈസേഷൻ? നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതായിരുന്നു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് അല്ലെ. അത് എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം? വൺ വേർഡിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം? അതായത് നാണ്യവിളകൾ കൃഷി ചെയ്യുക, എന്തിനു പകരം, ഭക്ഷ്യവിളകൾക്ക് പകരം അല്ലെ, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം നാണ്യ വിളകൾ കൃഷി ചെയ്യുക. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തരത്തിലുള്ള വിഭവങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ ഇത് സാധിച്ചു, അല്ലെങ്കിൽ മാറ്റാൻ കാരണമായി എന്നാണ്. അത് അതിന്റെ ഒരു ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താ, ഇവിടെ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവില്ല അല്ലെ, ഫുഡ് സ്കേഴ്സി ഉണ്ടാകും അല്ലെ. അതായത് കമേഴ്ഷ്യലൈസേഷൻ ഇതിന്റെ ഒരു ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? രാജ്യത്തിനകത്ത് എന്തുണ്ടാക്കാൻ ഇത് കാരണമായി? ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാൻ കാരണമായി അല്ലെ. അപ്പൊ എന്താണ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? അതായത് ഭക്ഷ്യ വിളകൾക്ക് പകരം, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ റെയിൽവേയുടെ ഒരു ആഗമനം എന്തിന് കാരണമായി തീർന്നു? ഇറ്റ് ലെഡ് ദ റെയിൽവേ ലെഡ് ടു കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ, അഗ്രികൾച്ചറിന്റെ കമേഴ്ഷ്യലൈസ് കാരണമായി. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺസിക്വൻസസ് ഓഫ് റെയിൽവേ ആണ്. ഇന്ത്യൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ റെയിൽവേയുടെ പ്രധാനപ്പെട്ട അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? പക്ഷെ നമ്മളതിനു മുൻപ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ റെയിൽവേ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1850 ഓക്കെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ സ്ഥാപിച്ചത് 1850. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ബ്രിട്ടീഷുകാർ ഓടിച്ചത് ബോംബെ മുതൽ താനെ വരെയാണ്. ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താനെയിലേക്കാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ട്രെയിൻ ഓടിച്ചത്. അത് 1850. ഓക്കെ, ആ റെയിൽവേ ഇന്ത്യയിൽ സ്ഥാപിച്ചതിന്റെ ഫലമായിട്ട് ഉണ്ടായ അനന്തര ഫലങ്ങളാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.